പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വനവാസം വിധിക്കാൻ ശ്രമിച്ച പ്രവീൺ തൊഗാഡിയയ്ക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ച് സംഘപരിവാർ. സംഘപരിവാർ സംഘടനയായ വി എച്ച് പിയുടെ അന്താരാഷ്ട്ര പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൊഗാഡിയ പക്ഷത്തിന് കനത്ത തോൽവി. നിലവിലെ പ്രസിഡന്റും പ്രവീൺ തൊഗാഡിയ പക്ഷക്കാരനുമായ രാഘവ് റെഡ്ഡിയെ 60നെതിരെ 131 വോട്ടുകൾക്ക് എതിർ സ്ഥാനാർത്ഥിയായ ഹിമാചൽ പ്രദേശ് മുൻ ഗവർണർ വി എസ് കോക്ജെ പരാജയപ്പെടുത്തി. എതിർപക്ഷം വിജയിച്ചതോടെ പ്രവീൺ തൊഗാഡിയയ്ക്ക് സംഘടനയുടെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകും. കാരണം വി എച്ച് പി ഭരണഘടന പ്രകാരം അന്താരാഷ്ട്ര പ്രസിഡന്റാണ് വർക്കിംഗ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. മോദി പക്ഷത്തിൻ്റെ പിന്തുണയുള്ള വി എസ് കോക്ജെ അതിന് മുതിരില്ലെന്ന കാര്യം സുനിശ്ചിതം. തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ളവരും തൊഗാഡിയയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചുവെന്നാണ് സൂചന. അതേസമയം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി പ്രവീൺ തൊഗാഡിയ ആരോപിച്ചു. സംഘടനയുടെ ചരിത്രത്തിൽ 54 വർഷത്തിനിടെ ആദ്യമായാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്, അതും രഹസ്യ ബാലറ്റിലൂടെ. തീവ്ര ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ വക്താവായ പ്രവീൺ തൊഗാഡിയയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരസ്യ വിമർശനമാണ് സംഘപരിവാറിന് അനഭിനന്ദനാക്കിയത്. സംഘപരിവാറിൽ നിന്നുള്ള തിരിച്ചടിയിൽ പ്രവീൺ തൊഗാഡിയുടെ അടുത്ത നീക്കം എന്താണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.